കടമ്മനിട്ട രാമകൃഷ്ണൻ കാട്ടാളൻ രണ്ടാം ഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കാട്ടാളൻ എന്ന കവിതയുടെ കുറച്ചു ഭാഗം പഠിച്ചു. ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തിലോട്ട് കടക്കാം. പൈങ്കിളിയില്ല, പഴങ്കൂത്തില്ല, ഭൂമി ഇതെത്ര ദരിദ്രം. തലനോവുമ്പോഴരച്ചു പുരട്ടാൻ ഓരില ഈരിലയെവിടെ. തലനോവുമ്പോൾ തൈലം കാച്ചാൻ താമര വളയം എവിടെ. ഇല്ല ഇല്ല ഇല്ലായ്മകളുടെ പല്ലവി കേട്ടുമടുത്തു. ആ മരമീമര കാണും മരമൊക്കെ ഒരുക്കിയ തണലിൽ എൻ്റെ കരിന്തൊലിയുറക്കിട്ടതെടുത്തു പുതച്ചൊരു തപ്പും. എൻ്റെ വിരൽ തുമ്പൊപ്പിയെടുത്തു തുടച്ചു മിനുക്കിയ പാട്ടും പാട്ടും കൊട്ടിപ്പാടി. കാഞ്ഞിരമാലയണീന്തവൾ നീയെ, കാഞ്ഞിരത്തേൽ കുടികൊള്ളവൾ നീയെ, കുത്തിയുധീരം കുടിപ്പവൾ നീയെ, കുടൽ കൊണ്ടു മാലയണീന്തവൾ നീയെ, വാളു വലം കൈയിൽ കൊൾവവൾ നീയെ, കോളി ഇടങ്കയിൽ കൊൾവവൾ നീയെ, കാലുകറുത്ത കരിമ്പട കോഴിയെ കടിച്ചുട ചങ്ങു തിന്നവൾ നീയെ, മുറ്റാപ്പിള്ളയ ഗർഭത്തിൽ കൊല്ലും, മുഴുപ്പിള്ളയാകുമ്പോഴീറ്റത്തിൽ കൊല്ലും, അന്നു പിറന്നൊരിളം പിള്ളയെ കൊണ്ടിട്ടമ്മാനമാടി കളിപ്പവൾ നീയെ. പൈങ്കിളിയുമില്ല, പഴങ്കൂത്തില്ല, ഭൂമിയിതെത്ര ദരിദ്രം. ഇണക്കിളികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ ഉണ്ടായ ദുഃഖത്തിൽ, ശോകത്തിൽ നിന്നുമാണ് രാമായണം പിറന്നു വീണത്. നമുക്ക് ആ കഥയൊക്കെ അറിയാം. എന്നാൽ അവൻ്റെ പിൻ തലമുറക്കാർ, ആധുനിക മനുഷ്യർ, പ്രകൃതിയെ ഇന്ന് നശിപ്പിക്കുകയാണ്. ഇന്ന് ഭൂമിയിൽ പൈങ്കിളിയില്ല, പഴങ്കൂത്തില്ല, പ്രകൃതിയെ നശിപ്പിച്ച് നശിപ്പിച്ച് ദരിദ്രമാക്കുകയാണ് ആധുനിക മനുഷ്യൻ ചെയ്യുന്നത്. അതാണ് പൈങ്കിളിയില്ല, പഴങ്കൂത്തില്ല, ഭൂമിയിലെത്ര ദരിദ്രം. അന്ന് ഇണക്കിളികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ, കാട്ടാളൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ അതിൽ നിന്ന് രാമായണം പുനർജനിച്ചു. മാനവികതയുടെ കവിഞ്ഞൊഴുകുന്ന ഒഴുക്കാണ് രാമായണം, രാമായണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അന്ന് പ്രണയലീലകളിൽ ഏർപ്പെട്ടിരുന്ന ഇണപക്ഷികളുടെ വേർപാടിൽ മനം നൊന്തുപോയ ഒരു മനുഷ്യൻ്റെ കണ്ണീരിൽ കുതിർന്ന വിലാപമാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനുഷ്യരുടേത് പോലുമല്ല. അപ്പോൾ രാമായണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യരുടേത് പോലുമല്ല, പകരം വെറും പക്ഷിയുടെ വേർപാടുണ്ടാക്കിയ വേദന എന്ന് നമുക്ക് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. അപ്പോൾ മാനവികതയുടെ കവിഞ്ഞൊഴുകുന്ന ഒഴുക്കാണ് രാമായണം. പ്രണയലീലകളിൽ ഏർപ്പെട്ടിരുന്ന ഇണപക്ഷികളുടെ വേർപാടിൽ മനം നൊന്തുപോയ ഒരു മനുഷ്യൻ്റെ കണ്ണീരിൽ കുതിർന്ന വിലാപമാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനുഷ്യരുടേത് പോലും അല്ല, അവിടെ പക്ഷിയുടെ വേർപാടുണ്ടാക്കിയ വേദനയാണ്. ആ വേദനയിൽ നിന്നും ശോകത്തിൽ നിന്നുമാണ് രാമായണം എന്ന കാവ്യം ഉതിർന്നു വീണത്. ആ വേദനയിൽ ശോകത്തിൽ നിന്നുമാണ് രാമായണം എന്ന കാവ്യം ഉതിർന്നു വീണത്. എന്നാൽ അവരുടെ പിൻതലമുറക്കാർ, ആധുനിക മനുഷ്യൻ, പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാട്ടാളൻ കാണിച്ചു തരുന്നത്. പൈങ്കിളിയില്ല, പഴങ്കൂത്തില്ല, ഭൂമി ഇതെത്ര ദരിദ്രം. ആധുനിക മനുഷ്യർ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ഇന്ന് ഭൂമിയിൽ പൈങ്കിളിയുമില്ല, പഴങ്കൂത്തുമില്ല, പ്രകൃതിയെ നശിപ്പിച്ച് ദരിദ്രമാക്കുകയാണവൻ ചെയ്യുന്നത്. തല നോവുമ്പോഴരച്ചു പുരട്ടാൻ ഓരില ഈരില എവിടെ.
തല നോവുമ്പോൾ അവൻ അരച്ചു പുരട്ടാൻ ഊരിലെയും ഈരിലെയും ഒന്നും ഇന്ന് കണി കാണാൻ പോലും ഇല്ല, കാണാൻ കഴിയുന്നില്ല. പണ്ടിവിടം ഔഷധ സസ്യങ്ങളാൽ നിറഞ്ഞ കാടായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ കാടെല്ലാം വെട്ടിത്തെളിച്ച് അവൻ്റെ വാസസ്ഥലത്തിൽ കടന്നു കയറി അവൻ്റെ ഔഷധ സസ്യങ്ങളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. തല നോവുമ്പോൾ തൈലം കാച്ചാൻ താമര വളയം എവിടെ? തലവേദനിക്കുമ്പോൾ അവൻ താമര വളയം എന്ന ഇലയിൽ നിന്നും അവൻ തൈലം കാച്ചിയിരുന്നു. താമര വളയം കൊണ്ട് തൈലം കാച്ചിയിരുന്നു. എന്നാൽ ഇന്ന് താമര വളയവും ഇല്ല, എല്ലാം ആധുനിക മനുഷ്യൻ നശിപ്പിച്ചിരിക്കുകയാണ്. ഇല്ല ഇല്ല ഇല്ലായ്മകളുടെ പല്ലവി കേട്ടു മടുത്തു. എന്നിട്ട് എല്ലാം നശിപ്പിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ മേധാവി വർഗത്തിൻ്റെ ഉപരിവർഗത്തിൻ്റെ ഇല്ല ഇല്ല എന്ന വാക്കുകൾ അവൻ കേട്ടുമടുക്കുകയാണ്. ആമര മീമര കാണും മരമൊക്കെ ഒരുക്കിയ തണലിൽ. ഇപ്പോൾ ഉപരിവർഗത്തിൻ്റെ ചൂഷണത്താൽ വലഞ്ഞ കാട്ടാളൻ പ്രകൃതി മാതാവിൽ ഇവിടെ അഭയം തേടുകയാണ്. ആമര മീമരം കാണും മരമൊക്കെ ഒരുക്കിയ തണലിലാണ് അവൻ കഴിഞ്ഞത്. മരത്തിൻ്റെ തണലിൽ കഴിഞ്ഞ അവൻ എൻ്റെ കരിന്തൊലി ഉറക്കിട്ടതെടുത്ത് പുതച്ചൊരു തപ്പും എൻ്റെ വിരൽത്തും ഒപ്പിയെടുത്തു തുടച്ചു മിനുക്കിയ പാട്ടും കൊട്ടിപ്പാടി. അമ്മയുടെ പൂജയ്ക്കുള്ള കൊട്ടും പാട്ടും, ഇവിടെ അമ്മ കാളി പ്രകൃതി, അമ്മയുടെ പൂജയ്ക്കുള്ള കൊട്ടും പാട്ടും അവന് ജീവിതത്തിലെ വിനോദമോ കലയോ ഒന്നുമല്ലായിരുന്നു. പകരം അതവൻ്റെ ജീവിതം തന്നെയായിരുന്നു. പ്രകൃതി, അവനിൽ കുടികൊള്ളുന്ന പ്രകൃതി, അവൻ്റെ പ്രകൃതി, അത് അവനൊരു വിനോദമോ കലയോ അല്ല, അതവൻ്റെ ജീവിതം തന്നെയാണ്. പ്രകൃതി എന്ന് പറയുന്നത് അവന് ജീവിതം തന്നെയായിരുന്നു. സ്വന്തം കരിന്തൊലി ഉറക്കിട്ട് അതെടുത്ത് പുതച്ച പുതപ്പ്, സ്വന്തം വിരൽത്തുമ്പ് ഒപ്പിയെടുത്ത് തുടച്ചു മിനുക്കിയ പാട്ട് എന്ന് വർണ്ണിച്ചിരിക്കുന്നത് ആരാധനയോടൊപ്പമുള്ള കൊട്ടും പാട്ടും, അതവൻ്റെ അസ്തിത്വത്തിൻ്റെ അംശം തന്നെയാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതവൻ്റെ അസ്തിത്വത്തിൻ്റെ അംശം തന്നെയായിരുന്നു. പ്രകൃതിയെ കൊട്ടിപ്പാടുന്നത്, കാളിയെ ഉണർത്തുന്നത് അവൻ്റെ അസ്തിത്വത്തിൻ്റെ അംശമായിരുന്നു. അവിടെ സ്വന്തം കരിന്തൊലി ഉറക്കിട്ട് അതെടുത്ത് പുതച്ച പുതപ്പും സ്വന്തം വിരൽ തൂമ്പ് ഒപ്പിയെടുത്ത് തുടച്ചു മിനുക്കിയ പാട്ടും, അതവൻ്റെ അസ്തിത്വത്തിൻ്റെ അംശം തന്നെയായിരുന്നു. കാഞ്ഞിരമാലയണീന്തവൾ നീയെ. അതോടൊപ്പം തന്നെ ഇവിടെ പടയണിയിലെ തപ്പുകൊട്ടും പാട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ഭാഗത്തിൽ സംഹാരരൂപിണിയായ ശക്തിയെ, കാളിയെ ആത്മാവിലേക്ക് ആവാഹിച്ച് അഭയം തേടുന്നതും തുടർന്ന് കാമത്തിൻ്റെ പൂർത്തീകരണവുമാണ് നടക്കുന്നത്. ഇവിടെ കാളിയെ ആവാഹിച്ച് ഉണർത്തുകയാണ്, വർണ്ണിക്കുകയാണ്. കാഞ്ഞിരമാല അണിയുന്നവൾ നീയെ, കാഞ്ഞിരമാല അണിഞ്ഞവളായ അല്ലയോ കാളി. കാഞ്ഞിരത്തേൽ കുടി കൊള്ളവൾ നീയെ, കാഞ്ഞിരത്തിൽ കുടി കൊള്ളുന്നവളായ അല്ലയോ കാളി, അല്ലയോ പ്രകൃതി. കുത്തിയുതിരം കുടിപ്പവൾ നീയെ, കുത്തി ശൂലം കൊണ്ട് കുത്തി രക്തം കുടിക്കുന്നവളായ അല്ലയോ കാളി. കുടൽ കൊണ്ട് മാലയണീന്തവൾ നീയെ, കുത്തി ഉതിരം പൊട്ടി അവളുടെ കുടൽ മാലയെടുത്ത് കഴുത്തിൽ അണിയുന്നവളായ അല്ലയോ കാളി. വാളു വലങ്കയിൽ കൊള്ളവൾ നീയെ, വലങ്കയിൽ വാളുമായി നിൽക്കുന്ന അല്ലയോ കാളി. കോളി ഇടങ്കയിൽ കൊള്ളവൾ നീയെ, കോളി ഇടങ്കയിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്നവളായ അല്ലയോ കാളി. കാലുകറുത്ത കരിമ്പട കോഴിയെ, കടിച്ചുടച്ചങ്ങു തിന്നവൾ നീയെ. കറുകറുത്ത കരിമ്പട കോഴിയെ, നമുക്കറിയാം കാളിക്ക് കുരുതി കൊടുക്കുന്നത് കോഴിയെയാണ്. അപ്പോൾ കോഴിയെ, കാലുകറുത്ത കരിമ്പട കോഴിയെ കടിച്ചുടച്ചങ്ങ് തിന്നുന്നവളായ അല്ലയോ കാളി. മുറ്റാപ്പിള്ളയെ ഗർഭത്തിൽ കൊല്ലും, മുഴുപ്പിള്ളയാകുമ്പോൾ ഈറ്റത്തിൽ കൊല്ലും. അപ്പോൾ മുറ്റാപ്പിള്ളയെ എന്നുവെച്ചാൽ പ്രസവിക്കാത്ത
പൂർണ്ണ വളർച്ച എത്താത്ത കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ കൊല്ലുന്നവളായ അല്ലയോ കാളി? മുഴുപിള്ളയാകുമ്പോൾ ഈറ്റത്തിൽ കൊല്ലും, പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊല്ലുന്നവളായ അല്ലയോ കാളി? അന്ന് പിറന്നോരിളം പിള്ളയെ കൊണ്ടിട്ടമ്മാനമാടി കളിപ്പവൾ നീയേ? അന്ന് പ്രസവിച്ച കുഞ്ഞിനെ കൊണ്ട് അമ്മാനമാടിക്കുന്നവളായ അല്ലയോ കാളി? മാനം മുട്ടും പാറക്കെട്ടിൽ പാട്ടിൻ മാറ്റൊലി കേട്ടു. മാനമുട്ട ഉയരമുള്ള പാറക്കെട്ടിൽ പാട്ടിൻ്റെ മാറ്റൊലി കേട്ടു. മാറ്റൊലി കേട്ടു വെളിച്ചം കിട്ടിയ മാർഗത്തൂടെ നടന്നു. അപ്പോൾ മാറ്റൊലി കേട്ട് വെളിച്ചം കണ്ട മാർഗത്തുകൂടെ നടക്കുന്ന കാട്ടാളൻ, പാറക്കെട്ടിനുള്ളിൽ കണ്ണുകൾ, കാട്ടാളൻ്റെ കണ്ണുകൾ. അപ്പോൾ മാനമുട്ട ഉയരമുള്ള പാറക്കെട്ടിൽ പാട്ടിൻ്റെ മാറ്റൊലി കേട്ട് വെളിച്ചം കണ്ട മാർഗത്തുകൂടെ നടന്ന കാട്ടാളൻ്റെ കണ്ണുകൾ. പാറക്കെട്ടിനുള്ളിൽ കണ്ണുകൾ പാറി നടന്നു തറഞ്ഞു. കാട്ടാളൻ്റെ കണ്ണുകൾ പാറക്കെട്ടിൽ കണ്ണടച്ച് കിടക്കുന്ന ഇഞ്ചപ്പതയുടെ ഗന്ധം ചൂഴും. കണ്ണടച്ച് കിടക്കുന്ന പെണ്ണ് കാട്ടാളത്തി ഭാര്യ വിശ്വരൂപിയായ കാളിയുമായി സാത്മ്യം പ്രാപിക്കുകയാണ്. പാറിപ്പറന്നു നടന്ന് പാറി നടന്നു തറഞ്ഞു, ഇഞ്ചപ്പതയുടെ ഗന്ധം ചൂഴും മെയ്യുടെയോളിവൾ ആരോ? അപ്പോൾ പാറക്കെട്ടിൽ കണ്ണടച്ച് കിടക്കുന്ന പെണ്ണ്, ഇഞ്ചപ്പതയുടെ ഗന്ധം, ആ പ്രകൃതിയുടെ ഗന്ധം നിറഞ്ഞ ആ കാട്ടാളത്തി ഭാര്യ വിശ്വരൂപിയായ കാളിയുമായി ഇവിടെ താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്.